नमस्कार AKG सेंट्रल चल क्यापूल इन पड़चुम नमुक AKG सेंट्रल क्यापूल और फैक्टरी ई शबरीम विषय अगे विषय स्थानाधिको भक्तजन चोदी तुंगी पक्षे अ्यापू तैयार वरू AKG सेंट्रल ऋपट सूचि इंतकम अवसम कायंगलम एम एल ए यु प्रतिभा और पस्ट कमें फेस्बुक फेस्बुक और सुहृत षेर अय्यपने भजितो अय्यपने मनसा विचारो भक्तोड़ और पस्ट इन मुंपे सखाकन्मर सह सखाकन्मरुम वनिता मदल नेतृत्व नल्ग्य जन मार्यम प्रतिभा मैडते ओर्म पड़ी वे क्यों श्रद्धो श्रद्धि का ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ വഴി നീളെ നമുക്ക് കാണാൻ സാധിക്കും അരിവാൾ ചുറ്റിക നക്ഷത്രം അതുപോലെ അരിവാൾ നെൽക്കതിർ അതുപോലെ അവരുടെ ഘടകകക്ഷികളുടെ ചിഹ്നങ്ങളൊക്കെ ചേർന്ന ധാരാളം പോസ്റ്ററുകൾ ഇപ്പോൾ വഴി നീളെ ഒട്ടിച്ചിട്ടുണ്ട് ധാരാളം ഹോൾഡിംഗുകൾ ഉണ്ട് അതുപോലെ തന്നെ ഫ്ലക്സുകൾ ഉണ്ട് ഫ്ലക്സുകൾ ഇല്ല ഇപ്പോൾ തുണിയിൽ പ്രിന്റ് ചെയ്ത തരത്തിലാണ് അതിപ്പോൾ വച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ വഴി നീളെ കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ പ്രിന്റ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ പ്രിന്റ് ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ഏതെങ്കിലും ഒരു പോസ്റ്ററോ ഒരു ഫ്ലക്സോ അല്ലെങ്കിൽ ഒരു തുണിയിൽ പ്രിന്റ് ചെയ്ത സാധനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി തത്വമേ ന്യൂസിന്റെ നമ്പർ എല്ലാവർക്കും അറിയാമല്ലോ അതിലേക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തു തരണം കാരണം ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ് ഒരൊറ്റ പോസ്റ്ററിലും ഒരൊറ്റ ഫ്ലക്സിലും ഒന്നും മുഖ്യമന്ത്രിയുടെ പടം അച്ചടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ബിജെപിയുടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലൊക്കെ തന്നെ കെ സുരേന്ദ്രന്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ പോസ്റ്ററുകളുണ്ട് ഒക്കെ മുഖങ്ങൾ അച്ചടിച്ചിട്ടുണ്ട് എൽഡി ബിജെപി എൻഡിഎ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ പോസ്റ്ററുകളുണ്ട് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥികളിൽ രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ കാര്യമൊന്നുമില്ല എന്നാലും അതൊക്കെ അച്ചടിച്ചിട്ടുണ്ട് നമുക്ക് വഴിനീളെ അതൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഒറ്റ ഇടതുപക്ഷക്കാരന്റെ പോസ്റ്ററിൽ മുഖ്യമന്ത്രിയുടെ പടമില്ല എന്നുള്ളതാണ് കാരണം എന്താണ് AKG സെന്ററിൽ നിന്ന് അനൗദ്യോഗിക തീരുമാനമെടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് ഒറ്റ പോസ്റ്ററും ഒറ്റ ഫ്ലക്സും അടിച്ചു പോകരുത് എന്ന് രണ്ടാണ് കാര്യങ്ങൾ അത് നമ്മൾ അനുമാനിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ കേട്ടോ ഒന്ന് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് അച്ചടിച്ച് പോസ്റ്റർ അടിച്ചാൽ അത് ഒരു ഇരണക്കേടായിട്ട് കണക്കാക്കേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും ജയിക്കാനുള്ള സാധ്യതയില്ല രണ്ട് മുഖ്യമന്ത്രിയുടെ ഈ മുഖം ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഈ ശബരിമല വിഷയത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹം നടത്തിയ പല പ്രസ്താവനകളും മറ്റു കാര്യങ്ങളുമൊക്കെ ജനങ്ങൾക്ക് ഓർമ്മ വരികയും വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് ബൂത്തിലെത്തിയവർ പോലും വോട്ട് ചെയ്യാതെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് AKG സെന്ററിലെ പ്രത്യേക ഗവേഷണ വിഭാഗം വിലയിരുത്തുന്നത് എന്തായാലും വളരെ കഷ്ടം തന്നെ ഈ കാര്യം മുഖ്യമന്ത്രിയുടെ പടമച്ചടിച്ച ഏതെങ്കിലും ഒരു പോസ്റ്ററോ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രിയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി അറിയിക്കുക ഞങ്ങൾ കണ്ടതിലൊന്നുമില്ല ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചു ചോദിച്ചു പല മേഖലകളിൽ കേരളത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ അത് അന്വേഷിച്ചു ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ പടം അച്ചടിച്ച ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ നമുക്ക് ഒന്ന് ദയവായി അയച്ചു തരണം ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പിന്നെ വേറൊരു കാര്യം ഈ അഴിമതികളിങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ അവസാനം നമ്മുടെ പാലാരിവട്ടം പാലം യു ഡി എഫിന്റെ അഴിമതിയാണ് എന്നാൽ പോലും മുഖ്യമന്ത്രി 2016 ഇദ്ദേഹം അധികാരത്തിൽ കയറിയ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അഴിമതികളുടെ ഒരു ലിസ്റ്റ് എല്ലാം ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് ഒന്ന് ഓടിച്ച് വായിക്കാം വെറുതെ ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇത് പറയുന്നു എന്നേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ സ്വന്തം ലാബ്ലിൻ അഴിമതിയിൽ തുടങ്ങി ഓഖി ഫണ്ട് തട്ടിപ്പ് പ്രളയ ഫണ്ട് തട്ടിപ്പ് പെൻഷൻ തട്ടിപ്പ് ക്വാറി അഴിമതി മണൽക്കൊള്ള ബാറ തട്ടിപ്പ് ബ്രൂവറി തട്ടിപ്പ് ഡിസ്റ്റിലറി തട്ടിപ്പ് ഭൂമി തട്ടിപ്പ് കായൽ നികത്തൽ ബന്ധു നിയമനം സ്വാശ്രയ ഫീ കോഴ ഹെലികോപ്റ്റർ അഴിമതി ഡാറ്റ തട്ടിപ്പ് മാർക്ക്ദാനം ഭൂമി കയ്യേറ്റം പെൻഷൻ അഴിമതി അതുപോലെ ലൈഫ് മിഷൻ അഴിമതി പ്രളയ ഫണ്ട് വീണ്ടും മുക്കൽ കിഫ്ബി അഴിമതി മസാല ബോണ്ട് തട്ടിപ്പ് അതിനോട് ചേർന്ന് വെച്ചുകൊണ്ട് സ്പ്രിംഗ്ലർ അഴിമതി നമുക്കറിയാം പി എസ് സി തട്ടിപ്പ് ഓണക്കിറ്റ് തട്ടിപ്പ് ശർക്കര തട്ടിപ്പ് സഞ്ചി വാങ്ങൽ തട്ടിപ്പ് അതായത് സപ്ലൈക്കോയ്ക്ക് സഞ്ചി വാങ്ങൽ തട്ടിപ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് കഞ്ചാവ് ബിസിനസ് മയക്കുമരുന്ന് വ്യാപാരം പി ആർ ഏജൻസി തട്ടിപ്പ് ഇത് പെട്ടെന്ന് ഒരു 10-15 എണ്ണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും ഒരുപാടുണ്ട് പുറത്തു വരാത്തതും വന്നുകൊണ്ടിരിക്കുന്നതുമായ എന്തൊക്കെയായാലും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ചിത്രം ആലേഖനം ചെയ്ത ഏതെങ്കിലും ഒരു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി ഞങ്ങളെ അറിയിക്കൂ കേരളത്തിൽ അങ്ങനെ ഒരു പോസ്റ്ററേ
ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയുടെയും പേരിൽ ഇറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെയും പ്രചരണ പോസ്റ്ററുകളിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് നേരത്തെ രണ്ടുണ്ട് കാര്യം ഈ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ ഒരു എരണക്കേടും വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ മനോവികാരവും ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു ജനങ്ങൾ അതനുസരിച്ച് മാത്രമേ വോട്ട് ചെയ്യൂ പ്രവർത്തിക്കൂ ചിന്തിക്കൂ എന്നുള്ള കാര്യം എ കെ ജി സെന്ററിനെ ഒന്ന് അറിയിക്കുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.